നമസ്കാരം. ഈ മഹാവ്യാധിക്കാലത്ത് ജനങ്ങളെ പിഴിയുന്ന ഒരു വിഭാഗക്കാരെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളുടെ മാനേജ്മെന്റുകളുടെ ജനങ്ങളെ പിഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ മാർച്ച് 23 മുതൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും പരീക്ഷകൾ ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. ഓൾ പ്രൊമോഷൻ എന്ന സംവിധാനത്തിലൂടെ SSLC ഒഴികെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സർക്കാർ പ്രൊമോഷനും നൽകി സ്കൂളുകൾ അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ സാഹചര്യത്തിൽ പോലും, അതായത് നമ്മുടെ ഈ ദുരവസ്ഥ കാലഘട്ടത്തിൽ പോലും, ഒരു മനസാക്ഷിയുമില്ലാതെ ഇവിടുത്തെ രക്ഷിതാക്കളെ മുഴുവൻ ഇവിടുത്തെ സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ പിഴിയുകയാണ്. അടച്ചിട്ട മാസത്തെ ഫീസുകൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പല രക്ഷിതാക്കൾക്കും, അല്ലെങ്കിൽ സംസ്ഥാനത്തെ സ്വകാര്യ മേഖലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ഫീസ് അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് റെസിപ്റ്റുകൾ അയച്ചിരിക്കുകയാണ്. അതായത് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫീസ് കൊടുക്കണമെന്നതാണ് ആവശ്യം. അതും കുറച്ച് ഫീസൊന്നുമല്ല, 5000 രൂപയൊക്കെയാണ് ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും ഫീസിനത്തിൽ ഈടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെസിപ്റ്റുകൾ നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണത്തില്ല. എന്നാലും നമ്മുടെ ഈ മാനേജ്മെന്റുകളുടെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാര്യം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇത് ചൂണ്ടിക്കാട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഒരുപക്ഷെ ഇത് ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. ഒരു തരത്തിലുള്ള മനസാക്ഷിയില്ലാത്ത വിഭാഗക്കാരാണ് ഇവിടുത്തെ സ്വകാര്യ മാനേജ്മെന്റുകൾ എന്ന് പറയേണ്ടി വരും. കാര്യം ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. സർക്കാർ ശമ്പളങ്ങൾ പോലും കൃത്യമായിട്ട് മുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. കൃത്യമായി ഒരു വിഭാഗക്കാർക്കും ജോലിയില്ലാത്ത അവസ്ഥ, സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പോലും കൃത്യമായി ശമ്പളം കിട്ടാത്തൊരവസ്ഥ. ഈ സന്ദർഭം പോലും മനസ്സിലാക്കാതെ അവരുടെ സ്കൂളുകളിൽ പിള്ളേർ പഠിക്കുന്നു എന്ന ഒരു കാര്യം മാത്രം മുൻനിർത്തി ഇങ്ങനെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് ശരിയാണോ? ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ടേ മതിയാകുള്ളൂ. കാര്യം പല സ്കൂളുകളിലും മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസത്തെ ഫീസ് അടയ്ക്കാനാണ് നിർദ്ദേശം. അതും വെക്കേഷൻ ഫീസിനത്തിൽ, പരീക്ഷ നടത്തിയിട്ടില്ല, മറ്റു ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും സ്കൂളുകളിൽ കഴിഞ്ഞ 3 മാസമായി നടക്കുന്നില്ല. പിന്നെ എന്തിൻ്റെ അർത്ഥത്തിലാണ് സ്വകാര്യ സ്കൂളുകളിൽ ഇപ്പോൾ ഫീസ് അടയ്ക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ഇത് സംബന്ധിച്ച ഒരു റെസിപ്റ്റ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ സ്കൂളിൽ നിന്ന് രക്ഷിതാവിന് മെയിൽ വഴി അയച്ചു കൊടുത്ത റെസിപ്റ്റാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ എൻ്റെ മനസ്സിലൊരു ആദ്യം ഉണ്ടായി. കാര്യം ഈ സാഹചര്യത്തിൽ പോലും ഒരു രക്ഷിതാവിന്റെ മനോനില എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അത്തരത്തിലൊരു ആദ്യം എൻ്റെ ഉള്ളിലുണ്ടായത്. ഈ സന്ദർഭത്തിൽ പോലും പിടിച്ചു പറി, ഇതിനെ മറ്റൊരു വാക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ല, ഇതിനെ പിടിച്ചു പറി എന്ന് തന്നെ വേണം പറയാൻ. ഈ പ്രവർത്തനം നടത്തുന്ന മാനേജ്മെന്റുകളോട് ചോദിക്കാനുള്ളത്, ഇങ്ങനെ നിങ്ങൾ നിങ്ങളെ സ്കൂളിൽ പഠിക്കുന്നു, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ വിദ്യാഭ്യാസം എന്നൊരു സത്പ്രവൃത്തിയാണ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സമീപനം കണ്ടാൽ അത് ഒരു വിദ്യാലയം എന്ന് പറയാൻ കഴിയില്ല, അറിവുശാലകൾ എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം ചെയ്യാത്ത ജോലിക്ക് നിങ്ങൾ അർഹതപ്പെടാത്ത പൈസ രക്ഷിതാക്കളിൽ നിന്ന് പിഴിയാൻ ശ്രമിക്കുന്നു. എന്താണ് ഈ നാട്ടിലെ നിയമവ്യവസ്ഥ എന്നുള്ളത് ഇപ്പോൾ ആലോചിച്ച് താടിയിൽ കൈകൊടുക്കേണ്ടി വരുന്നുണ്ട്. ഒന്നിനും ഒരു വ്യവസ്ഥിതിയില്ല. കുത്തരിഞ്ഞ അവസ്ഥയിൽ ചില മേഖലകളെന്ന് പ്രവർത്തിക്കുകയാണ്. ആരാലും ഇതിനെ നിയന്ത്രിക്കപ്പെടുന്നില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാലയങ്ങൾ ഇത്രത്തോളം തോന്നുംപടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്? വിദ്യാഭ്യാസ വകുപ്പിന് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമില്ലെന്നാണോ പറയുന്നത്? ഈ ദാരിദ്ര്യത്തിന്റെ നെല്ലിപ്പലികയിൽ കിടക്കുന്ന ജനങ്ങളെ ഇത്തരത്തിൽ പിഴിയാൻ ഒരുമ്പിട്ടിറങ്ങുന്ന മാനേജ്മെന്റുകൾക്കെതിരെ സർക്കാരിന് എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുമെന്നാണ് ഇനി അറിയാനുള്ളത്. കാരണം പല രക്ഷിതാക്കളും വലിയ വേവലാതിയോടുകൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ വേവലാതികൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യും ഈ സാഹചര്യത്തിൽ എന്നാണ്. കുട്ടികളെ ഇന്ന സ്ഥാപനത്തിൽ ചേർത്തുപോയി എന്നുള്ളതാണ് അവസ്ഥ. ഓൺലൈൻ ക്ലാസുകൾ പല സ്കൂളുകളിലും ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഫീസ് കഴിഞ്ഞ 3 മാസത്തേതാണെങ്കിൽ സ്കൂൾ തുടങ്ങിയതിന്റെ പുതിയ ഫീസ് ജൂൺ മാസത്തിൽ വരാനിരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന റെസിപ്റ്റ് പ്രകാരമാണെങ്കിൽ അതിനാണ് ഏറ്റവും കൗതുകം ഉണർത്തുന്ന കാര്യം. കഴിഞ്ഞ 3 മാസമായി പ്രവർത്തിക്കാതിരുന്ന സ്കൂളിൽ നിന്ന് കമ്പ്യൂട്ടർ ഫീസ്, അധ്യാപകർക്കുള്ള ഫീസ്, ഇത്തരത്തിൽ യുക്തിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റുകൾ ഒരു വിദ്യാലയം തുറന്നു വെച്ചിട്ട് ആൾക്കാരിൽ നിന്ന് ഈ പിടിച്ചുപറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു, ഇക്കൊല്ലം ഫീസ് വർധന നടപ്പാക്കരുത് എന്നുള്ള ആവശ്യം. മുഖ്യമന്ത്രി അക്കാര്യം പറയുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സമ്പ്രദായം കൂടി ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അങ്ങ് അറിയണമെന്ന് ആശിക്കുന്നുണ്ട്. കാര്യം ഈ വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് ഇപ്പോൾ ഈടാക്കാൻ ശ്രമിക്കുന്ന ഫീസുകൾ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം നൽകേണ്ടതുണ്ട്. ചെയ്യാത്ത ജോലിക്ക് ഇവിടെ ശമ്പളം മേടിക്കുന്നതിനെ നോക്കുകൂലി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. അത്തരത്തിൽ നോക്കുകൂലി മേടിക്കാൻ ഇവിടെ ഒരു മാനേജ്മെന്റിനും അർഹതയില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രവർത്തനവും നടക്കാത്ത സ്കൂളുകളിൽ നിന്ന് ഇത്തരം വലിയ എമൗണ്ടുകൾ
ഫീസിന്റെ ഇനത്തിൽ ഈടാക്കുന്നതെന്ന് നമ്മുടെ സർക്കാരുകൾ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നവർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണം. കാര്യം നമ്മുടെ ഇവിടത്തെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖല എന്നത് വലിയൊരു തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു മേഖലയാണ്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ഒരു കണക്കിന് ഇവിടെ കാലാകാലങ്ങളിൽ ഭരിച്ചുപോയ സർക്കാരിന്റെ വീഴ്ച തന്നെയാണ് സ്വകാര്യ വിദ്യാഭ്യാസ മേഖല ഇത്തരത്തിൽ കുത്തഴിഞ്ഞ രീതിയിൽ പ്രവർത്തിക്കാൻ കാരണമായിട്ടുള്ളത്. കാരണം നമ്മുടെ പൗരന്മാരുടെ സമ്പാദ്യത്തിന്റെ ഏറ്റവും വലിയ തുക ഇറങ്ങുന്ന മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി, അതായത് 1 മുതൽ 10 ക്ലാസ് വരെ ഒരു വിദ്യാർത്ഥി നമ്മുടെ ഇവിടുത്തെ സ്വകാര്യ സ്കൂളിൽ പഠിച്ചിറങ്ങുമ്പോൾ 5 വർഷം മെഡിസിൻ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇത്രത്തോളം ചിലവ് വരുന്നില്ല എന്നതാണ് ഏറെ കൗതുകകരം. ഇത് നമ്മുടെ രക്ഷിതാക്കളും തിരിച്ചറിയണം. നിങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കണം, പ്രതികരിക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ മാനേജ്മെന്റുകൾ ഇത് ചെയ്യുന്നതെന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായ തീരുമാനങ്ങളിലേക്ക് പോകാൻ രക്ഷിതാക്കൾക്ക് മാർജ്ജവും ഉണ്ടാവണം. കാര്യം എന്തിനാണ് നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ വിദ്യാഭ്യാസത്തിന്റെ മറവിൽ ഇങ്ങനെ ചിലർക്ക് കൊള്ളയടിക്കാൻ സ്വമേധയാ നിന്നുകൊടുക്കുന്ന നിങ്ങളല്ലേ ഗുരുതരമായ തെറ്റിന് വഴിയൊരുക്കുന്നത്? നിങ്ങൾക്ക് പ്രതികരണ ശേഷിയില്ലാത്തതാണ് ഇത്തരം തെറ്റുകൾ ഈ സമൂഹത്തിൽ പിന്നെയും പിന്നെയും ആവർത്തിക്കപ്പെടാനും അല്ലെങ്കിൽ ചെറുക്കാനും കഴിയാതെ തഴച്ചു വളരാൻ സാഹചര്യം ഒരുങ്ങുന്നത്. ഈ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കേണ്ടത് രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുകൂടിയാണ്. ഇതിന് ഒരു തുടക്കമെന്ന നിലയ്ക്കാണ് ഈ വിഷയം സമൂഹത്തിന്റെ മുന്നിലേക്ക് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കാര്യം സർക്കാരിന്റെ മേഖലയിലും കടുത്ത വീഴ്ചകളുണ്ട്. ഇവിടുത്തെ സർക്കാർ മേഖലയിലാണ് ഏറ്റവും നല്ല അധ്യാപകർ ജോലി ചെയ്യുന്നു എന്നുള്ള വസ്തുത എല്ലാവർക്കും അറിയാവുന്നതാണ്. കാര്യം സ്വകാര്യ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നവർ കഴിവില്ലാത്തവർ എന്നല്ല, എന്നാലും സ്വകാര്യ സ്കൂളുകളിൽ നിന്ന് ജോലി ചെയ്യുന്നവരെ അപേക്ഷിച്ച് സർക്കാർ നടത്തുന്ന PSC പരീക്ഷയിൽ ക്വാളിഫൈ ചെയ്തെത്തുന്നവരാണ് ഇവിടുത്തെ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർ. അവർക്ക് കുറെ കൂടി എഫിഷ്യൻസി ഒക്കെ ഉണ്ടാകും. ഈ തുച്ഛമായ വേതനത്തിന് അധ്യാപകർ അവിടെ ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളുകളിൽ ജോലി ചെയ്യുന്നത് അവരുടെ ഒരു ദുരവസ്ഥയാണത്. കാരണം വലിയ ശമ്പളങ്ങൾ കിട്ടാനായിട്ട് അവരും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഒരു ജോലി എന്ന നിലയ്ക്കാണ് പലരും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ഈ അധ്യാപകരോട് പോലും ഈ മാനേജ്മെന്റുകൾ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് കാണിക്കുന്നതെന്ന് പല അധ്യാപകരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജോലി എന്ന നിലയ്ക്ക് അവർ തുറന്നു പറഞ്ഞാൽ പലപ്പോഴും അത് നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ടാണ് പലരും ഇത്തരം ജോലികളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലെ ഒരു അവസ്ഥ ഒരു അധ്യാപിക എന്നോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, അതായത് ഇവിടെ അധ്യാപകർക്കെല്ലാം മിനിമം ശമ്പളം കൊടുക്കണമെന്ന നിർദ്ദേശമുണ്ട്. എന്നാൽ ഒരു സ്കൂളിൽ സർക്കാരിനെ വെട്ടിക്കാൻ വേണ്ടി ഒരു CBSE സ്കൂളിൽ നടത്തുന്ന പ്രവണത എന്താണെന്നറിയോ? 15,000 രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് മാസം ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ അക്കൗണ്ടിലെത്തിയതിനു ശേഷം 5,000 രൂപ വിഡ്രോ ചെയ്ത് തിരിച്ച് സ്കൂളിൽ ഏൽപ്പിക്കണം. അപ്പോ രേഖകളിൽ 15,000 ശമ്പളവും യഥാർത്ഥത്തിൽ 10,000 രൂപ ശമ്പളം മാത്രമാണ് അധ്യാപകർക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിലുള്ള കൊള്ളകളാണ് ചില സ്വകാര്യ സ്കൂളുകളിൽ ഇപ്പോഴും നടക്കുന്നത്. ഇത് സർക്കാർ അറിയുന്നുണ്ടോ? ഇത്തരത്തിൽ കൃത്രിമം കാണിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ട സമയം കൂടിയാണിത്. ഇവിടെ ഫീസുകൾക്കൊരു മാനദണ്ഡം നിശ്ചയിക്കണം. തോന്നുംപടി ഒരു സ്കൂൾ തുടങ്ങുക, ആരോടും ചോദിക്കാതെ അവരുടെ ഇഷ്ടാനുസരണം ഒരു ഫീസ് നിശ്ചയിക്കുക, വലിയ മാർക്കറ്റിംഗിലൂടെ അവിടെ വിദ്യാർത്ഥികളെ എത്തിക്കുക, അവരെ കൊള്ളയടിക്കുക, ഇതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പുറത്ത് നടന്നു വരുന്നത്. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇക്കഴിഞ്ഞ SSLC പരീക്ഷയുടെ കാലഘട്ടത്തിൽ കൊച്ചിയിൽ 33 കുട്ടികൾക്ക് ഒരു സ്വകാര്യ സ്കൂളിന് അഫിലിയേഷൻ ഇല്ലാത്തതിന്റെ പേരിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ രക്ഷിതാക്കൾ ഇതൊക്കെ കൂടി ഒന്ന് മാധ്യമങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചാൽ ഈ വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കും. കുട്ടികളെ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും സ്വകാര്യ സ്കൂളുകളിൽ കൊണ്ട് ചേർക്കുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തെന്നും കൂടി അറിയാൻ നിങ്ങൾക്ക് ബാധ്യസ്ഥതയുണ്ട്. കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സ്റ്റാറ്റസിന്റെ പുറത്താണ് പലരും സ്വകാര്യ സ്കൂളുകളെ ആശ്രയിച്ചു പോകുന്നത്. എന്റെ മകൻ പഠിക്കുന്നത് ഇന്ന സ്കൂളിലാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു സ്റ്റാറ്റസിന്റെ ഭാഗം, അല്ലെങ്കിൽ പൊങ്ങച്ചം പറയാനായിട്ടുള്ള ഒരു സാഹചര്യം, അതൊന്നുമല്ല യാഥാർത്ഥ്യം. നിങ്ങളുടെ മകന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ ഒരുപക്ഷെ ഇത്രയും ഉയർന്ന തുക ഒരിക്കലും ആവശ്യമായിട്ട് വരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, വയനാട് കുറിച്ച് സമുദായത്തിൽ നിന്ന് ആദ്യമായി ഒരു IAS പട്ടം എഴുതിയെടുത്ത ഒരു പെൺകുട്ടി സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. ഇവിടുത്തെ ഒരു സ്വകാര്യ സ്കൂളുകളുടെയും ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥി അല്ലായിരുന്നു ആ കുട്ടി. അപ്പോ ആവശ്യം വിദ്യാഭ്യാസമാണെങ്കിൽ അതിന് ഇത്രത്തോളം വലിയ തുകകൾ ചെലവിട്ട് പുറകെ പോകേണ്ട കാര്യമില്ല. CBSE എന്ന സമ്പ്രദായം തന്നെ ഇവിടെ തട്ടിപ്പാണ്. CBSEയുടെ ഫുൾ ഫോം പോലും അറിഞ്ഞുകൂടാത്ത പല രക്ഷിതാക്കളുമുണ്ട് ഈ നാട്ടിൽ. CBSE എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബോർഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. എന്താണ് സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന് നമ്മുടെ നാട്ടിൽ രക്ഷിതാക്കൾക്ക് അറിയാമോ? അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുക, അപ്പോൾ മനസ്സിലാകും ഇവിടെ 1-ാം ക്ലാസ്സിലും LKGയിലും UKGയിലൊക്കെ എന്ത് CBSE എന്നുള്ള ചോദ്യം സ്വമേധയാ ചോദിക്കേണ്ടി വരും. നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രായത്തിൽ വേണ്ടത് വലിയ വലിയ അറിവുകളൊന്നുമല്ല, അവർ വളരെ മെന്റൽ റിലാക്സോട് കൂടി വളരേണ്ട ഒരു പ്രായമാണ്. അല്ലാതെ ഈ സമയത്ത് അവരുടെ മനസ്സുകളിൽ വലിയ അറിവുകളും CBSE ICSE
അല്ലെങ്കിൽ സി ബി എസ് ഇ ഐ തുടങ്ങിയ തട്ടിപ്പുകളുടെ പേരിലുള്ള വിദ്യാഭ്യാസമൊന്നും അവർക്ക് ആവശ്യമില്ല. അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസമാണ് ആവശ്യം. അതിനുശേഷം ഹയർ സ്റ്റഡീസിന് പോകുമ്പോഴാണ് അവർക്ക് കൂടുതൽ തുക ചെലവാക്കി നിങ്ങൾ വിദ്യാഭ്യാസം നൽകേണ്ടത്. ഈ സാഹചര്യത്തിലല്ല. നമ്മുടെ രക്ഷിതാക്കളുടെ മനോനിലയിലും ഈ വിഷയത്തിൽ മാറ്റം വരണമെന്നാണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ വിഷയം സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം ഈ സ്കൂൾ അടച്ചിട്ടിരുന്ന സാഹചര്യത്തിൽ വെക്കേഷൻ ഫീസിനത്തിൽ ഇത്തരത്തിൽ പതിനായിരങ്ങൾ കൊള്ളയടിക്കാൻ ഇവിടുത്തെ സ്കൂൾ മാനേജ്മെന്റുകൾക്ക് ആരാണ് അധികാരം നൽകിയത്? ഈ വിഷയം സർക്കാർ പരിശോധിക്കണം. വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം അറിഞ്ഞ് ഇതിൽ ഇടപെടേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഫീസ് ഈടാക്കാൻ ശ്രമിക്കുന്ന സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾക്കെതിരെ അത് ഈടാക്കുകയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാകണം. അഫിലിയേഷൻ ഉൾപ്പെടെയുള്ളവ ആ സ്കൂളുകളിൽ നിന്ന് റദ്ദാക്കാൻ സർക്കാർ തയ്യാറാകണം. കാര്യം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇറക്കുന്ന ഉത്തരവുകളെല്ലാം ഇവർ കാറ്റിൽ പറത്തുകയാണ്. അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിന്റെ തലത്തിൽ നിന്നുള്ള ഇടപെടൽ അടിയന്തരമാണെന്ന് ഒരുപാട് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് സർക്കാർ ശ്രദ്ധിച്ച് ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു തീരുമാനം നടപ്പിലാക്കണം. ഈ ഫീസ് ഈടാക്കാനുള്ള സ്വകാര്യ സ്കൂളുകളുടെ അല്ലെങ്കിൽ സ്വകാര്യ മാനേജ്മെന്റുകളുടെ ഇടപെടലിനെ ഉടനടി തടയിടണമെന്നാണ് പറയാനുള്ളത്.